കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ജസ്റ്റ് ഒരു കാര്യം പറയുവാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ ഡോഗ് ട്രെയിനിങ് സുരക്ഷയിലെ ആ ഒരു പ്രൊഫഷണൽ ട്രെയിനർ ചേട്ടനല്ലേ, ആ ചേട്ടൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ വരുന്ന വഴിയിൽ ഒരു പപ്പിയെ കണ്ടു. പപ്പി എന്ന് പറയുന്നത് ഒരു ക്രോസ് ബ്രീഡ് ഡോഗ് ആയിരുന്നു. വഴിയിൽ ഓടി നടക്കുമായിരുന്നു, കഴുത്തി കോളറൊക്കെ ഉണ്ടായിരുന്നു. ആരോ കൊണ്ട് ഉപേക്ഷിച്ചാണ്, ഡൗട്ട് ഒന്നുമില്ല. അപ്പൊ ആ ഡോഗിനെ എടുത്ത് വീട്ടിൽ കൊണ്ടുപോയി. വീട്ടിൽ കൊണ്ടുപോയപ്പോൾ ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും എന്നെ മനസ്സിലായി നല്ലൊരു ഇന്റലിജന്റ് ആയിട്ടുള്ള ഡോഗാണ്. അതുകൊണ്ട് അദ്ദേഹം എന്നെ ട്രെയിൻ ചെയ്യാനൊക്കെ തുടങ്ങിയായിരുന്നു. ട്രെയിനിങ് എന്ന് പറയുന്നത് ക്രേ ട്രെയിനിങ്, അതേപോലെ തന്നെ വിളിച്ചാൽ വരാനും അങ്ങനെയുള്ള കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. പെട്ടെന്ന് പെട്ടെന്ന് പഠിക്കുന്നുണ്ട്. ആർക്കെങ്കിലും ഈ ഡോഗിനെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യുക. സ്ഥലം എന്ന് പറയുന്നത് എറണാകുളമാണ്. എറണാകുളത്ത് ആണെന്നുണ്ടെങ്കിൽ ചേട്ടൻ കൊണ്ട് കൊടുക്കാം. അതേപോലെ ഓണറിന് ആവശ്യമുള്ള കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും നിങ്ങൾക്ക് പറ്റുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലൈസ് മീഡിയ. ഇന്ന് നമുക്കൊരു സന്തോഷ വാർത്തയുണ്ട്. നമ്മുടെ ലൈസ് മീഡിയയുടെ സബ്സ്ക്രൈബേഴ്സിന് നമ്മളൊരു 3 പപ്പിയെ, ഇന്ത്യൻ സ്പിറ്റ്സിന്റെ പപ്പിയെ നമ്മളെ ഗീവ് അവേ ആയിട്ട് കൊടുക്കുകയാണ്. ഈ സ്ഥലം എവിടെയാണെന്ന് മിക്കവാറും നമ്മുടെ പഴയ സബ്സ്ക്രൈബേഴ്സിന് ഓർമ്മയുണ്ടായിരിക്കും. നമ്മൾ ആദ്യമായിട്ട് ഒരു ഗീവ് അവേ കൊടുത്ത ഇവിടെ നിന്നുള്ള പപ്പിയായിരുന്നു അപ്പു. അപ്പു എന്ന് പറഞ്ഞാൽ ഇപ്പം നല്ല വളർന്ന് നല്ല അടിപൊളി കണ്ടീഷൻ ആയിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ അപ്പുവിന്റെ വീഡിയോയും കൂടെ കാണിക്കാം. അപ്പൊ നമുക്കിപ്പോ ഉള്ളത് 3 പപ്പീസ് ആണ്. എത്ര ദിവസമായത്? 70 ഡേയ്സ് ആയിട്ടുണ്ട്. 70 ദിവസം ആയിട്ടുണ്ട്. അന്ന് യഥാർത്ഥത്തില് നമ്മള് നമ്മുടെ വീഡിയോയിൽ വന്നിട്ടുള്ള 2 വീഡിയോ നമ്മൾ ഇവിടുത്തെ എടുത്തിട്ടുണ്ട്. എന്ന് പറയുന്നത് ഒന്ന് ഇവിടുത്തെ സാസി മദർ ഡോഗിന്റെ ചെറിയൊരു കറക്ഷൻ വീഡിയോ ആയിരുന്നു, പിന്നെ ഒരു ഗീവ് അവേയുടെ വീഡിയോ. അന്ന് വീഡിയോയിൽ ഉണ്ടായിരുന്നത് രമ്യാദേവി, ഇതെന്ന് പറയുന്നത് ചേച്ചിയാണ്, ശരണ്യാദേവി. ഞങ്ങളാണ് ആക്ച്വലി ഫ്രണ്ട്സ്. ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തതാണ് എഞ്ചിനീയറിംഗ് കോളേജില്. അത് കഴിഞ്ഞിട്ട് മാരേജ് ഒക്കെ കഴിഞ്ഞിട്ട് US ൽ ആയിരുന്നു. ഇപ്പൊ പോയിപ്പോ രമ്യാദേവി ഇപ്പൊ ഡ്യൂട്ടിയിലാണ് അല്ലേ? ഡ്യൂട്ടിയിലാണ്. ആ പപ്പീസിന് 70 ദിവസമൊക്കെ ആയി. അതായത് അന്നത്തെ വീഡിയോ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടുത്തെ പപ്പീസിനെ 60 ദിവസം എന്തായാലും മദർ ഡോഗിന്റെ മിൽക്ക് ഒക്കെ കുടിച്ച് അടിപൊളിയാക്കി സെറ്റ് ആക്കിയിട്ട് പുറത്തോട്ട് കൊടുക്കാറുണ്ട്. ഒരു കണ്ടീഷനേ ഉള്ളൂ പപ്പീസിനെ കൊടുക്കുമ്പം, നല്ല രീതിയിൽ കെയർ ചെയ്യുന്ന ആരെങ്കിലും വേണം. നമ്മൾ കഴിഞ്ഞ വട്ടം കൊടുത്തതെന്ന് പറയുന്ന അപ്പുവിനെയൊക്കെ നല്ല രീതിയിൽ കെയർ ചെയ്യുന്നുണ്ട്. ഇപ്പോഴും നമുക്ക് വീഡിയോസ് അയച്ചു തരും. ഇപ്പോഴും ഞാൻ ഇവർക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാറുണ്ട്. അപ്പൊ ഈ ഗീവ് അവേക്ക് നമുക്ക് കണ്ടീഷൻ അതാണ്, അതായത് നല്ല രീതിയിൽ നോക്കുന്നവർ മാത്രം ഇതിനകത്ത് പങ്കെടുക്കുക. ഏത് ജില്ലയിൽനിന്നാണെന്ന് നമുക്ക് വിഷയമില്ല, ഇവിടെ നിന്ന് വേണമെങ്കിൽ ഉള്ളവർക്ക് എടുക്കാം, പക്ഷെ ഇവിടെ വന്ന് കളക്ട് ചെയ്യണം. ഇത് കൊല്ലത്താണ്, കൊല്ലത്ത് ചിന്നക്കട റെയിൽവേ സ്റ്റേഷന്റെ വളരെ അടുത്താണ്. എടുക്കാനായിട്ട് ബുദ്ധിമുട്ടൊന്നും വരത്തില്ല, നല്ല രീതിയിൽ കെയർ ചെയ്യുക. പിന്നെ നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയൊരു ചോദ്യം ചോദിച്ചിട്ട് അതിന്റെ ആൻസർ കമന്റ് ചെയ്യാം. നമുക്ക് ഒരു ബേസിക് നോളജ് അല്ലോ. ഇപ്പം ആക്ച്വലി പപ്പിയുടെ 2 വാക്സിനേഷൻ, അതായത് അതിന്റെ വില കൂടിയ വാക്സിനേഷൻ കഴിഞ്ഞു. 2 ഡോസും കഴിഞ്ഞു. കൃത്യമായിട്ട് ഡീവേമിംഗ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഡീവേമിങ്ങിനെ കുറിച്ചിട്ട് ഒരു ചോദ്യം ചോദിക്കട്ടെ. പപ്പിക്ക് ഇപ്പൊ ഏകദേശം ഒരു 4-5 കിലോയോ വല്ലോ ആയിട്ടുണ്ടായിരിക്കും, എനിക്കറിഞ്ഞ നല്ല സൈസ് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ 5 കിലോ ഉള്ള ഒരു 70 ദിവസമായ പപ്പിക്ക് നമ്മള് ഡീവേമിംഗ് ചെയ്യുമ്പം എത്ര ML മെഡിസിൻ കൊടുക്കണം, എത്ര അളവിൽ മരുന്ന് കൊടുക്കണം എന്നുള്ളത് കമന്റ് ചെയ്യുക. ആദ്യം കമന്റ് ചെയ്യുന്ന 3 പപ്പീസാണ് ഉള്ളത്. ആദ്യം കമന്റ് ചെയ്യുന്ന 3 പേര്, അത് 1-ാമത്തെ കണ്ടീഷൻ, അതായിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. 2-ാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഫേസ്ബുക്ക് പേജിന്റെ ലിങ്ക് നമ്മുടെ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഉണ്ട്. പേജ് ലൈക്ക് ചെയ്യുക, പേജില് പിൻ ചെയ്തിട്ടുള്ള ഒരു പോസ്റ്റ്, അതിപ്പോ ഈ വീഡിയോയിൽ കാണിക്കും, ആ പോസ്റ്റ് ഷെയർ ചെയ്യുക, അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കുക. ഇത്രയേ ഉള്ളൂ. നമുക്കൊരു ഗുണം കൂടെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അതൊക്കെ ഓപ്പൺ ആയിട്ട് പറയുക. അപ്പൊ ഇത്രയും കാര്യമേ ഉള്ളൂ.
അപ്പം അങ്ങനെ കമന്റ് ചെയ്യുന്നവർക്ക് നമ്മൾ പപ്പിയെ കൊടുക്കുന്നതായിരിക്കും. ഏത് ഡിസ്ട്രിക്റ്റിൽ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് കളക്ട് ചെയ്യാവുന്നതാണ്. ഇത്രയല്ലേ ഉള്ളൂ. നമ്മള് പപ്പീസിനെ കൊടുക്കുന്നതിന് വേറെ എക്സ്ട്രാ കണ്ടീഷൻ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല ഇല്ല, നല്ലോണം നോക്കണം. നമ്മള് കുഞ്ഞുങ്ങളെ പോലെ തന്നെയാണ് ഇത്രയും ദിവസമായിട്ട് നോക്കുന്നത്. അത് എല്ലാ ഫീഡിങ്ങും എല്ലാം ഇപ്പൊ ഒരുമാതിരി മിൽക്ക് കുറഞ്ഞു വരുവാണ്. അതെല്ലാം ഇനിയിപ്പോ ഒരുപാട് നാളെ മിൽക്ക് കൊടുക്കാനായിട്ട് പറ്റത്തില്ല. അപ്പൊ പിന്നെ ഇനിയിപ്പോ കുഞ്ഞുങ്ങളെ നല്ലോണം നോക്കണം. കുറച്ച് നാൾ എന്തായാലും കൊണ്ടുപോകുന്ന ആരാണെന്നുണ്ടെങ്കിലും കുറച്ച് നാള് നമുക്ക് വീഡിയോസ് വീക്കിലി അല്ല രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോഴൊക്കെ ആദ്യം അയക്കുക. പിന്നെ വീക്കിലി നമുക്ക് അതേ ഉള്ള കണ്ടീഷൻ. അപ്പൂനെ കൊണ്ടുപോയ ഇപ്പോഴും അയച്ചിരുന്നു. യഥാർത്ഥത്തിൽ എനിക്കിപ്പോ ഇവിടെ വന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പഴയ ഒരു സുഹൃത്തിനെ നമ്മുടെ കൺമുന്നിൽ കിട്ടി. നമ്മുടെ സബ്സ്ക്രൈബേഴ്സും കൂടെ കണ്ടോട്ടെ. സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ അധ്യാപകനായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണല്ലോ, എങ്ങനെ ഈ ഫീൽഡിൽ എത്തിപ്പെട്ടു എന്നുള്ളത്. ഞാൻ ഇതിനകത്ത് എത്തിപ്പെട്ടതിൽ യഥാർത്ഥത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം തോന്നുന്നുണ്ടോ എന്റെ സുഹൃത്ത് എന്നുള്ള നിലയ്ക്ക്? ഇല്ല ഇല്ല, എനിക്ക് വളരെ സന്തോഷമാണ് തോന്നുന്നത്. എന്ന് വെച്ചാ കാര്യംന്ന് വെച്ചാ എന്താണ്, നമ്മളൊക്കെ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിപ്പിച്ച അത്രയും ഹാപ്പിനെസ്സോടെ ഒരു എന്താ പറയുന്ന ആരുടെയും അടിയിൽ ഇങ്ങനെ നമ്മളിപ്പം നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാനുള്ളത് ചെയ്യുന്നു. ചെയ്തിട്ട് നമ്മൾ പതുക്കെ അതുമായിട്ട് അതാ പറഞ്ഞു, നമ്മുടെ ഏറ്റവും വലിയ ഒരു എന്താണ് ഒരു ഒരു ലിബറേഷൻ ആണല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചേച്ചി എന്ന് പറയുന്നത് യു എസിലായിരുന്നു. അതായത് മാരേജ് കഴിഞ്ഞിട്ട് യു എസിൽ പോയി. എനിക്ക് ഒരു കാര്യം കൂടെ ഒരു ഡൗട്ടായിട്ട് ചോദിക്കാനുണ്ട്. നമ്മുടെ ഒരു സബ്സ്ക്രൈബേഴ്സിന് ചിലപ്പോൾ ഡൗട്ട് ഉണ്ടായിരിക്കും. നമ്മുടെ നാട്ടില് ഒരു ഡോഗിനെ വളർത്തുന്ന രീതിയും യു എസിൽ ഡോഗിനെ വളർത്തുന്ന രീതിയും നമ്മൾ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ? നല്ല ഡിഫറൻസ് ഉണ്ട്. അവര് എപ്പോഴും വീടിന്റെ അകത്തായിരിക്കും, അവര് കേജ് വെച്ചിട്ടുണ്ടായിരിക്കും. അതിന് സെപ്പറേറ്റ് ആയിട്ട് ഒരു ഫെസിലിറ്റി വീട്ടിന്റെ അകത്ത് കാണും. അവർക്ക് വീട്ടിന്റെ അകത്ത് തന്നെ ആയിരിക്കും കേജ് കാണും. കേജ് ഇല്ലാത്തവരും അവര് പോട്ടി ട്രെയിനിങ് ഒക്കെ വീടിന്റെ അകത്ത് തന്നെ അവര് ചെയ്യും. പിന്നെ രാവിലെയൊക്കെ അവര് വാക്കിങ്ങിന് കൊണ്ടുപോകും. അപ്പൊ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ എങ്ങനെയാന്ന് വെച്ചാ അവിടെ ഒരു ഡോഗ് പാർക്കുണ്ട്. ഡോഗ് പാർക്കുണ്ട് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിക്ക് അകത്ത് തന്നെ ഒരു സ്പേസ് ഇങ്ങനെ പാർക്ക് പോലെ ഇട്ടേക്കും. അവിടെ നമുക്ക് ഇരിക്കാനും ഡെസ്ക് ഒക്കെ കാണും, ബെഞ്ചും ഡെസ്കും എല്ലാം കാണും. നമുക്ക് ഇരുന്ന് അവിടെ ടൈം സ്പെൻഡ് ചെയ്യാം. ഡോഗീസ് ഓടി കളിക്കും, ഡോഗ് എല്ലാം കളിക്കും. അത് ഒരു നമുക്കും പോയി കാണാം, ഡോഗീസ് ഇല്ലാത്തവരും പോയി കാണാതെ. ആരും സോഷ്യലൈസേഷൻ ഒക്കെ ചെയ്തായിരിക്കത്തില്ല വളർത്തുന്നത്. രണ്ട് ഡോഗ് തമ്മിൽ കാണുമ്പോ ഇവിടെ അടിയായിരിക്കും. ഇവിടെ ഭയങ്കര ഇതും എന്റെ മോളെ വിളിച്ചോണ്ട് പോകുമ്പോഴും അവക്കും അത് ആ ഡോഗ് പാർക്ക് ഇങ്ങനെ വേലി കെട്ടിയിട്ടേക്കും, വെളിയിൽ നിന്ന് കാണാം. അപ്പൊ കടിക്കൂ എന്നുള്ള പേടി അതൊന്നും ഇല്ലല്ലോ. നമുക്ക് വെളിയിൽ നിന്ന് അത് എന്ത് ഇത് പ്രശ്നമൊന്നുമില്ല. അവര് നമ്മൾ പോയി പാമ്പർ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അവരിങ്ങനെ സ്വീറ്റ് ഗേൾ എന്നൊക്കെ എന്റെ മോളെ പറയും. നമ്മൾ തിരിച്ച് ഡോഗി സ്വീറ്റ് ഡോഗി എന്ന് പറയും. അകത്ത് ഒരു ഇതാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ രാവിലെ പോട്ടിക്ക് കൊണ്ടുപോകുമ്പോൾ അവിടെ തന്നെ കുറെ ഒരു കുറച്ച് ഡിസ്റ്റൻസിൽ തന്നെ ഇങ്ങനെ കുറെ ബാഗ്സ് കാണും. ഒരു വേസ്റ്റ് ഇടാനുള്ളത് ഒരു പോസ്റ്റ് പോലെ ഒരു ഇത് കാണും. അതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു ഗ്രീൻ കളറിൽ കുറെ ബാഗ്സ്, നമ്മൾ ട്രാഷ് ബാഗ്സ് വെച്ചേക്കുന്ന പോലെ കാണും. ഇതങ്ങോട്ട് എടുത്തവർ അപ്പോഴേ എടുത്ത് ആ ട്രാഷ് വെക്കുന്ന സ്ഥലവും കാണും. അതിന്റെ കൂടെ തന്നെ അതിനകത്ത് മനസ്സിലായോ പറഞ്ഞ എന്താണെന്നുള്ളത്? നമ്മൾ വാക്കിങ്ങിന് പോകുന്നു. വാക്കിങ്ങിന് പോകുമ്പോൾ സാധാരണ ചിലപ്പോൾ നമ്മുടെ പപ്പിയൊക്കെ നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ പോട്ടി പുറത്ത് ചെയ്യും. പുറത്ത് ചെയ്യുമ്പോ അത് യു എസിലാണെന്നുണ്ടെങ്കിൽ അത് കമ്പൽസറി ആയിട്ട് അത് എടുത്ത് അവര് എടുത്ത് ഈ പറഞ്ഞ വേസ്റ്റ് ഇതിനകത്ത് ട്രാഷിന്റെ അകത്ത് ഇടണം. അപ്പൊ കൈ പറ്റാതിരിക്കാനായിട്ട് ഇത് ഈ കവറിന്റെ അകത്ത് ഇങ്ങനെ കൈ ഇടും. കൈ ഇട്ടിട്ട് എടുത്ത് അങ്ങനെ എടുത്ത് ഇടും. അത് ഒരു കമ്പൽസറി ആയിട്ടുള്ള ഒരു മാനേഴ്സ് ആണ് അവിടെ. കേൾക്കുമ്പോ നല്ല ഒരു യഥാർത്ഥത്തിൽ നമ്മൾ കണ്ടിട്ടുള്ള അനുഭവമാണ് ഈ പറയുന്നത്. അതെ അതെ, അവിടെ ഡോഗ് ഇല്ലല്ലോ. എനിക്കില്ല, എന്റെ നെയ്ബേഴ്സിനൊക്കെ ഉണ്ടായിരുന്നു. ഫ്രണ്ട്സിനും എല്ലാം ഉണ്ട്. രസമാണല്ലേ വാക്കിങ്ങിന്. അതെ അതെ. അപ്പൊ ഇതെന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലും ചിലപ്പോ ഏതെങ്കിലും ഒരു കാലത്ത് 1500 വർഷമൊക്കെ കഴിയുമ്പോ ചിലപ്പം വരുമായിരിക്കും. നമ്മളുണ്ടായിരിക്കത്തില്ല, പക്ഷെ നമ്മുടെ വീഡിയോ ഇവിടെ കിടക്കണം. കുറെ നാള് കഴിയുമ്പോഴേ നമ്മുടെ മക്കളോ കൊച്ചുമക്കളോ ഒക്കെ കാണട്ടുള്ളൂ. അപ്പൊ അടിപൊളിയാണ് അവിടുത്തെ ഒരു ഡോഗിന്റെ. പിന്നെ ഒരു കാര്യം കൂടെ ഡൗട്ട് ഉണ്ട്. നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ട് അവിടെ ഈ അനാവശ്യമായിട്ട് ഡോഗ് കിടന്ന് കുറച്ച് സൗണ്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെതിരെ ചിലപ്പോ നെയ്ബേഴ്സ് കേസ് കൊടുക്കും. അത് ഉറപ്പായിട്ടും ഉണ്ട്. നമ്മൾ ഒരിക്കലും
അവരെ ആർക്കും ന്യൂസൻസ് ഉണ്ടാക്കരുത്. ഇപ്പം അത് അത് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അവിടെ വീട്ടിന്റെ അകത്തിരിക്കുമ്പോഴും അത് ഭയങ്കരമായിട്ട് കുറയ്ക്കാതെ അവര് അത് ടെയിം ചെയ്തെടുത്തോളും. അവിടെ ഉള്ളത് അവർക്ക് ശല്യം ആവരുത്. അത് അത് അവിടെ ന്യൂസൻസ് എന്ന് പറയുന്നത് ഉണ്ടാവേ ട്രെയിൻ ചെയ്ത് കൊച്ചിലോട്ട് അവര് ട്രെയിൻ ചെയ്യും. അതില് അത് മെയിൻ ആയിട്ട് അവര് ചെയ്യുന്നതാണ്. അവര് അത് ഡോഗീസ് എന്ന് പറയുന്നത് അവരുടെ ബേബീസ് ആണ്. ഒരു ദിവസം കടയ്ക്ക് ഞാൻ പോയപ്പോ ഞങ്ങൾക്കൊരു ട്രെയിനിങ് പോലെ ഉണ്ടായിരുന്നു, ഒരു ഹോം ഡിപ്പോ എന്നൊരു കടയിൽ. അപ്പോ എന്റെ മോള് പോയിട്ട് ഒരു കൊച്ചു ഡോഗി കേജിന്റെ അകത്ത് ഇട്ടിരിക്കുക ഒരു കൊച്ചു ഡോഗി. അപ്പം ആ മോള് പോയിട്ട് ഹൗ ആർ യു എന്നൊക്കെ ചോദിച്ചു. അപ്പം അവർക്ക് അതിന് എന്റെ മോള് വന്നിട്ട് അതിന്റെ അടുത്ത് എന്താണ് അതിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന പോലെ തന്നെ അവർക്ക് കുറച്ചു നേരം കഴിയുമ്പോൾ തോന്നി. അപ്പൊ അവര് പറഞ്ഞതെന്ന് വെച്ചാ ഞാൻ കുട്ടിയെ പോലെ നോക്കുന്ന കുറച്ചു നേരം മതി പാമ്പർ ചെയ്ത് നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്തു. എന്നുവെച്ചാ അവരുടെ സ്വാതന്ത്ര്യമല്ലേ കൊണ്ടുവരും. നമ്മള് പിന്നെ മോളെ വിലക്കിയിട്ട് കുറച്ചുനേരം പാമ്പർ ചെയ്താൽ മതി. എന്നുവെച്ചാ അവര് ബേബീസിനെ പോലെ അത് ഇങ്ങനെ അവള് കൗതുകം കൊണ്ട് ഹൗ ആർ യു എന്നൊക്കെ പോയി അതിന്റെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങി. സിറ്റുവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ നമ്മുടെ കുഞ്ഞിനായിട്ട് നടക്കാൻ പോകുന്നു. അപ്പൊ മറ്റൊരു കുഞ്ഞ് വന്നിട്ട് ചെയ്ത് കഴിഞ്ഞാൽ തോന്നുന്നു അതേ ഒരു മദർഹുഡിന്റെ ഒരു ഇതാണ് തോന്നിയതാണ്. ഇതൊക്കെ കേട്ടപ്പോ എനിക്ക് ഒരു ഡൗട്ടും കൂടെ ഉണ്ട്. അത് ഞാൻ ചോദിക്കുന്നേ, നമ്മുടെ നാട്ടില് നമ്മളിപ്പോ ഇങ്ങനെ നോക്കുമ്പോ തന്നെ ഒരുപാട് സ്ട്രീറ്റ് ഡോഗ്സ് അവിടെ അലഞ്ഞു തിരിഞ്ഞ കിടക്കുന്നതാണ്. യുഎസിലെ കണ്ടീഷൻ ഒരു സ്ട്രീറ്റ് ഡോഗ് പോലും ഇല്ല, ഒന്നുമില്ല. സ്ട്രീറ്റ് ഡോഗ്സിനെ ഞാൻ കണ്ടിട്ടേ ഇല്ല അവിടെ. ഇല്ല ഇല്ല, ഞാനിപ്പോ ആറ് വർഷമായി. ഇതുവരെയും ഒരു സ്ട്രീറ്റ് ഡോഗിനെ പോലും കണ്ടിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ പോലും അവരത് റെസ്ക്യൂ ചെയ്ത് അവര് അതിന്റെ സൊസൈറ്റി വന്ന് റെസ്ക്യൂ ചെയ്ത് എടുത്തോണ്ട് പോവാണ്. എന്നിട്ട് റെസ്ക്യൂ ചെയ്യാനായിട്ടൊരു സെറ്റപ്പ് ഉണ്ട് നമ്മുടെ നാട്ടിൽ. എനിക്ക് തോന്നുന്നു മനുഷ്യരെക്കാട്ടി കൂടുതൽ സ്ട്രീറ്റ് ഡോഗ്സ് ഉണ്ടെന്ന്. ആ അതെ, ഞാൻ യഥാർത്ഥത്തിൽ അങ്ങനെ റെസ്ക്യൂ ഓപ്പറേഷൻ ഒന്നും കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ വീഡിയോസ് കണ്ടിട്ടുണ്ട് റെസ്ക്യൂ ചെയ്ത് അതിനെ എടുത്ത് അവർ അഡോപ്ഷനോ അങ്ങനെ എന്തെങ്കിലും അതുവരെ അവർ ആ പെറ്റ് സൊസൈറ്റി തന്നെ വെച്ച് വരുന്ന ഡോഗ്സ് എന്ന് പറയുന്നത് ആരെങ്കിലും ഉപേക്ഷിക്കുന്നത്. ആ ഉപേക്ഷിക്കുന്നത് അങ്ങനെ വല്ലതും ആയിരിക്കും. അറിഞ്ഞൂടാ അറിഞ്ഞൂടാ, എനിക്ക് അതിനെ കുറിച്ച് വരുന്നത്. എന്തായാലും ഇത്രയും കാര്യം നമുക്ക് എന്ന് പറയുന്ന ഒരു പുതിയ അറിവൊക്കെ തന്നെയാണ് കിട്ടിയത്. അറിവെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കേട്ടറിവുണ്ട്, കണ്ടറിഞ്ഞിട്ടുള്ള ഒരാൾ പറയുമ്പോൾ ഉള്ള അനുഭവമാണ്. അനുഭവം എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആണ്. അപ്പൊ അതാണ് യു എസിലെ ഡോഗും നമ്മുടെ ഇന്ത്യൻ ഡോഗും നമ്മളുടെ ഡിഫറൻസ്. അപ്പൊ എന്തായാലും വലിയ സന്തോഷം ഇത്രയും കാര്യമൊക്കെ പറഞ്ഞു തന്നേ. പറഞ്ഞതുപോലെ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, പപ്പീസിനെ ആ ഗീവ് അവേയുടെ മൂന്ന് പപ്പീസിനെ ആവശ്യമുള്ളവർ, വളർത്താൻ ഇഷ്ടമുള്ളവർ, കൊച്ചുകുട്ടികളാണ് കമൻറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പേരൻസുമായിട്ടായിരിക്കും ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. നമ്മൾ ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ തരത്തുള്ളൂ. ഒന്നാമത്തെ കാര്യം ഇത് തന്നെയാണ്, ഡിവോമിങ്ങിന് ഏകദേശം ഒരു 5 കിലോയുള്ള പപ്പിക്ക് എന്തളവിൽ മരുന്ന് കൊടുക്കണം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അത്രയേ ഉള്ളൂ, വളരെ ചെറിയ ക്വസ്റ്റ്യനാണ്, അത് കമൻറ്റ് ചെയ്യുക. എൻ്റെ കൂടെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്ക് നോക്കിയിട്ട് അത് ലൈക്ക് ചെയ്തിട്ട് പിൻ ചെയ്തിരിക്കുന്ന പോസ്റ്റ് ഷെയർ ചെയ്യുക. സിമ്പിളായിട്ടുള്ള കാര്യം, എൻ്റെ സ്ക്രീൻഷോട്ടും എടുത്ത് വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.